നമസ്കാരം ഈ വീഡിയോ എന്താണ് ഫ്രീസ് വാൾ പശുക്കൾ എന്നതിനെ കുറിച്ചിട്ടാണ് അതിനാസ്പദമായ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പിൽ അല്ലെങ്കിൽ പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണുത്തിയിലെ വെറ്റനറി കോളേജുമായി ബന്ധപ്പെട്ട ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നിന്ന് പശുക്കളെയും പ്രത്യേകിച്ച് ഫ്രീസ്വാൾ പശുക്കളെയും എരുമക്കുട്ടികളെയും മുറ എരുമക്കുട്ടികളെയും നൽകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ധാരാളം പേര് വിളിക്കുകയൊക്കെ ചെയ്തു അപ്പോഴേക്കും അത് വിറ്റ് കഴിഞ്ഞിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവാറുണ്ട് അവർ കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി തന്നെ കൊടുക്കുമ്പോ അതിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായില്ലോ നല്ല ഇനം എന്ന് കരുതിയാണ് അതുപോലെ തന്നെ അമിതമായ വില ഈടാക്കുകയില്ല എന്ന് കരുതിയാണ് ഒരു സംഭവം ആളുകൾ പ്രതികരിച്ചൊക്കെ തുടങ്ങിയത് അപ്പോൾ ചിലർ ചോദിച്ചു എന്താണ് ഫ്രീസ്വാൾ എന്നതിനെ കുറിച്ചിട്ടും അപ്പോൾ ഞാനും പെട്ടെന്ന് അത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല ആ വിഷയത്തിലേക്ക് അങ്ങനെ ഒരു സംഭവം ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ അത് ഒരു സങ്കരീനും പശു എന്നുള്ളതാണ് സങ്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജനുസും വിദേശ ജനുസും കൂടി ചേർന്നുണ്ടായിട്ടുള്ളത് അതാണ് സങ്കരം എന്ന് പറയാല് രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് സങ്കരം ഇനം എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വിദേശ ഇനം പശുക്കളുടെ കഴിവുകളും ഇന്ത്യ ഇനം പശുക്കളുടെ കഴിവുകളും അതായത് ഇന്ത്യൻ പശുക്കൾക്ക് ഇന്ത്യൻ കാലാവസ്ഥയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് വിദേശീനം പശുക്കൾക്ക് അത് കുറവാണ് അവ കൂടി ചേർന്ന് ലഭിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കാര്യം ഇവിടെ നീക്കിയിട്ടുള്ളത് അപ്പൊ അതില് രണ്ടിനം പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനസ് എന്ന് പറഞ്ഞാൽ സഹിവാളാണ് അതായത് താപത്തെയും രോഗപ്രതിരോധശേഷിയുള്ളതിന് ഉള്ളതും നല്ല ചൂടൊക്കെ താങ്ങി നിർത്താനായിട്ട് സാധിക്കുന്നതാണ് അവർ പാലും നല്ലോണം നല്ലോണം കിട്ടും അതാണ് സഹിവാളിൻ്റെ ഒക്കെ പ്രത്യേകത തണുപ്പിനെയും ഒക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും അപ്പം അത്ര ഒരു ഇനാണ് സഹിവാള് അതുമായിട്ടും അതുപോലെ തന്നെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എച്ച് എഫ് എന്നൊക്കെ പറയില്ലേ അതുമായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് ആ ക്രോസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് എങ്കിലും ഇപ്പോഴൊക്കെ നല്ല രൂപത്തിൽ ആയിട്ടുണ്ട് പലരൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിത് പറയുമ്പോൾ നെറ്റി വിളിച്ചേക്കാം അയ്യോ ഒരു കൂട്ടർ ആളുകളുണ്ട് അതാ ദിനങ്ങളെ അതുമാത്രമായിട്ട് വളർത്തണം എന്നൊക്കെ ഉള്ള പേരിലൊക്കെ ആയിട്ട് ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണെന്നാണ് ഈ കൂട്ടർക്ക് ഒരു കൂട്ടർക്ക് വിശ്വസിക്കുന്നത് അവർ പലയിനം നാടൻ പശുക്കളും തന്നെ പലയിനം ഒക്കെ മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാലാകാലത്തിൽ അതൊക്കെ സംഭവിക്കുന്നുണ്ട് പ്രകൃതി തന്നെ സംഭവിപ്പിക്കുന്നുണ്ട് പിന്നെ മനുഷ്യരും അത്തരത്തില് നേരിട്ട് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ഒരു കൂട്ടർ ആളുകളൊക്കെ വാദിക്കുന്നത് മറ്റു വാദങ്ങളുണ്ട് വംശശുദ്ധി നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വാദങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അപ്പൊ ഇത്തരം പശുക്കളെക്ക് പല കർഷകരും തിരിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പശു വളർത്തലിൽ ഭീമമായ നഷ്ടം സംഭവിക്കുന്നത് അസുഖം മൂലമാണോ അസുഖം മൂലം പശുക്കളും ചത്തുപോവുക അതുപോലെ തന്നെ അവയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പൈസഴിക്കുക മരുന്നിനും അതുപോലെ തന്നെ ഡോക്ടറെ കൊണ്ടുവരാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പൈസ അഴിക്കുക മാത്രമല്ല അസുഖമുള്ള പശുവിൻ്റെ പാല് അത് ദോഷകരം തന്നെയാണല്ലോ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അത്തരം പാല് കുടിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത്തരം സംരംഭത്തിന് ഇത്തരം ക്രോസ് ബ്രീഡുകൾക്ക് സങ്കര ഇനങ്ങൾക്ക് സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഇതിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഫ്രീസ് വാൾ പശുക്കളെ ചുരുക്കി പറഞ്ഞാൽ എച്ച് എഫ് പ്ലസ് സഹിവാൾ എന്ന് പറയാം രണ്ടിൻ്റെയും നല്ല ഫലങ്ങളാണ് കിട്ടുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് ജനതയപരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഷേക്സ്പിയറിൻ്റെ ഒരു ബന്ധം ഇവിടെയുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല വിമർശനമായ പരമായിട്ട് ആരെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ അതും മനസ്സിലുണ്ട് അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അനുഭവസ്ഥരുണ്ടെങ്കിൽ ഫ്രീ സോൾ ബസ്കൂളിൽ വളർത്തിയിട്ടുള്ള പ്രത്യേകതകളും കാര്യങ്ങളും കാര്യം ഉപസ്ത്രക്കുണ്ടെങ്കിൽ അക്കാര്യം അവർ കമൻറ്റ് മുഖേനയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അറിയിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം